ഡിസിസി പ്രസിഡന്റ് പാലോട് രവി ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എങ്ങനെ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുന്നത് തലേക്കുന്നിൽ ബഷീർ എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ? ഞങ്ങള് ഗ്രാമങ്ങളിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് 1960s കോളേജുകളിൽ തിരുവനന്തപുരത്ത് കോളേജിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നവരുണ്ട്. ഞാൻ മാറിവാനീസ് കോളേജിലും അദ്ദേഹം തിരുവനന്തപുരം ലാ കോളേജിലുമായിട്ട് ആ കാലഘട്ടം തുടങ്ങിയ ബന്ധമാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയന്റെ നേതാവായപ്പോൾ ഞാനും കെ എസ്യുവിന്റെ ഭാരവാഹിയായി, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു. ഡി സി സി പ്രസിഡന്റായി അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഡി സി സി ജനറൽ സെക്രട്ടറിയായി. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് താമസമായി. നമുക്ക് ശ്രീ തലേക്കുന്നിൽ ബഷീർ എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു വികാരമാണ്. ഇത്രയേറെ ഈ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന, അതുപോലെ തന്നെ ഈ എല്ലാ അദ്ദേഹത്തെ തേടിയെത്തുന്ന മുഴുവൻ പ്രവർത്തകന്മാരുമായി ഇത്രയേറെ വൈകാരികമായി ബന്ധം പുലർത്തിയിട്ടുള്ള സത്യസന്ധനായ ഒരു നേതാവിനെ നമുക്ക് കണ്ടെത്താൻ വളരെ വളരെ പ്രയാസമായി. ഒരേ സമയത്ത് സംഘടനാ രംഗത്തും ഒരേ സമയത്ത് പാർലമെന്ററി രംഗത്തും ശോഭിച്ചിരുന്ന വ്യക്തിയാണ് തലേക്കുന്നിൽ ബഷീർ. അദ്ദേഹത്തിന്റെ അത്തരം നേതൃപാടവത്തെ കുറിച്ച്? ഇത്രയേറെ വായനയുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ മറ്റില്ല. ഇത്രയേറെ പുസ്തകങ്ങൾ വായിച്ചു ഞങ്ങളൊക്കെ ഈ വായനയിലേക്ക് ഞങ്ങളൊക്കെ വരുന്നത് അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് നിർബന്ധപൂർവ്വം നമ്മളെ കൊണ്ട് വായിപ്പിക്കുകയാണ്. അദ്ദേഹം തന്നെ 8 പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ വായനയുടെ രംഗത്ത് മാത്രമല്ല, പ്രസംഗത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലുമൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ ഒരു ചിന്താപരമായ അന്തരീക്ഷത്തിലേക്ക് ഈ പ്രസ്ഥാനത്ത് കൊണ്ടുപോകുന്നതിനും ഈ പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും വളരെ സുദൃഢതയോടുകൂടി ഒരു പുതിയ തലമുറയെ അന്നത്തെ ഈ കേരള വിദ്യാർത്ഥി യൂണിയന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ക്യാമ്പുകളിൽ വളരെ നന്നായി ഈ കാര്യങ്ങൾ, പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും എങ്ങനെയാണ് എന്ന് ഒരു പുതിയ തലമുറയെ ആ കാലഘട്ടത്തിൽ, ശ്രീ ആന്റണിയുടെയൊക്കെ ആ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നതിന് ഈ ക്യാമ്പുകളിൽ സജീവമായ നേതൃത്വം നൽകിയ നേതാവാണ് ശ്രീ ബഷീർ. അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ ഇന്ന് കാണുന്ന സംഘടനാ പ്രവർത്തനത്തിന് ഒരു കാലഘട്ടത്തിൽ 1970s അദ്ദേഹം നിയമസഭാംഗമായി, അദ്ദേഹം രാജ്യസഭയിൽ വന്നു, അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ അദ്ദേഹം ലോക്സഭാ മെമ്പറായി. എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റേതായ ഒരു മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നമ്മെ. അദ്ദേഹത്തിന്റെ സംസ്കാരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മകനെത്തി ചേരേണ്ടതായിട്ടുണ്ട്. മകനും മകളും പുറത്താണ്. മകൾ ഇന്ന് എത്തിച്ചേരും, മകൻ നാളെ ഉച്ചയോടുകൂടി എത്തിച്ചേരും. നാളെ രാവിലെ വെഞ്ഞാറമൂട്ടിൽ നിന്ന് വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം KPCC ഓഫീസിൽ 11 മണിക്ക് പൊതുദർശനത്തിന് വയ്ക്കും. അദ്ദേഹം KPCC പ്രസിഡന്റ് ചുമതല വഹിച്ചിരുന്ന നേതാവാണ്. അത് കഴിഞ്ഞ് 12 മണിക്ക് തിരുവനന്തപുരം DCC ഓഫീസ്, അദ്ദേഹത്തിന്റെ ദീർഘകാലം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമായിരുന്നു DCC ഓഫീസും DCC പ്രസിഡന്റ് എന്നുള്ളതിൽ, അവിടെ 12 മണിക്ക് വയ്ക്കും. ഇവിടെ ഒരു 1.5-2 മണിയോടുകൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ തലേക്കുന്നിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ചേർന്നുള്ള പേരുമല മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും. നാളെ വൈകുന്നേരം 5 മണിയോടും നാളെ വൈകുന്നേരം 5 മണിക്ക് സംസ്കാരം. തീർച്ചയായും എസ് കെ എം, ഇപ്പോൾ പാലോട് രവി അദ്ദേഹം DCC പ്രസിഡന്റാണ്. ഔദ്യോഗികമായി തന്നെ ഈ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ വൈകിട്ട് 5 മണിക്ക് ഖബറടക്കം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ചരിത്രം, അതായത് പാർലമെന്ററി രംഗത്തുള്ള വലിയ ചരിത്രം, 1977 കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെ AK ആന്റണി മുഖ്യമന്ത്രിയാകാൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ AK ആന്റണിക്ക് വേണ്ടി ആ സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരുന്നു. അതിനുശേഷം കഴക്കൂട്ടത്ത് നിന്നാണ് AK ആന്റണി മത്സരിച്ച് വിജയിച്ചത്. അതിനുശേഷം അദ്ദേഹം രാജ്യസഭാംഗമായി, പിന്നീട് 2 തവണ രാജ്യസഭാംഗമാവുകയും ചിറയിൻ കീഴിൽ നിന്ന് 1984 ആദ്യമായി മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തുകയും ചെയ്തു. 89 ലോക്സഭയിൽ അദ്ദേഹത്തിന് വിജയം ആവർത്തിച്ചു. 91 ലും 96 ലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് സംഘടനാ രംഗത്തുള്ള അദ്ദേഹത്തിന്റെ ചുമതലകൾ. അതിൽ നേരത്തെ ഇപ്പോൾ പാലോട് രവി സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC അധ്യക്ഷന്റെ ചുമതല അടക്കം വഹിക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 1980 മുതൽ 1989 വരെ അദ്ദേഹം തിരുവനന്തപുരം DCC പ്രസിഡന്റ് ആയിരുന്നു. 2001 മുതൽ 2004 വരെയാണ് അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നത്. വളരെ ചെറുപ്പത്തിൽ 1972 മുതൽ 2015 വരെ അദ്ദേഹം KPCC നിർവാഹക സമിതി അംഗമായിരുന്നു. 2005 മുതൽ 2012 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റത്. 2011 ഒരു പ്രത്യേക സാഹചര്യത്തിൽ KPCC ആക്ടിംഗ് പ്രസിഡന്റായി അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ
കേരളത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രമുഖനായ നടനായിരുന്ന പ്രേംനസീറിന്റെ സഹോദരിയാണ് സുഹറ. വളരെ കാലം മുമ്പ് അവർ മരണപ്പെടുകയുണ്ടായിരുന്നു. ഏതെല്ലാം നിരവധി പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള രാജീവ് ഗാന്ധി സൂര്യതേജസിന്റെ ഓർമ്മയ്ക്ക് വെളിച്ചം, കൂടുതൽ വെളിച്ചം, മണ്ടേലയുടെ നാട്ടിൽ ഗാന്ധിജിയുടെയും തുടങ്ങി എട്ടോളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിറ സാന്നിധ്യമായിരുന്നു തലേക്കുന്നിൽ ബഷീർ എന്ന് പറയുന്ന വലിയ നേതാവ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അദ്ദേഹം നിശബ്ദനായിരുന്നു. അദ്ദേഹം രോഗാവസ്ഥയിൽ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെ വൈകിട്ട് 5 മണിക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം അല്പം മുൻപ് പാലോട് രവി DCC പ്രസിഡന്റ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ വെഞ്ഞാറബോട്ടിൽ നിന്ന് വിലാപയാത്രയും മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കും. KPCC ഓഫീസിലും DCC ഓഫീസിലും പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം തലേക്കുന്നിലെ വസതിയിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും തൊട്ടടുത്തുള്ള ജമാഅത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കബറടക്കുക. ഓക്കെ, തനീഷ് തമ്പിയാണ് വിവരങ്ങളുമായി. തലേക്കുന്നിൽ ബഷീറിന്റെ വെമ്പായത്തുള്ള വസതിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് എഴുത്തും വായനയും ഒക്കെയുള്ള സംസ്കാര സമ്പന്നനായ ഒരു നേതാവിനെയാണ് കേരളത്തിന് നഷ്ടമായത്. ഈ ദുഃഖത്തിൽ ഇദ്ദേഹത്തിൻ്റെ മരണം മൂലം വേദനിക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും ധാർമ്മികമായി ഞങ്ങൾ കൂടെയുണ്ട് എന്ന് അവരോട് പറയുന്നു. ആ കുടുംബ ദുഃഖാർത്ഥരായ കുടുംബത്തിൻ്റെ വിഷമത്തിലും 24 പങ്കുചേരുന്നു.